കല്യാണം? അത് നടന്നില്ല. അതെന്ത് പറ്റി? ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി റാം. ഡൗറി, രണ്ടു കൂട്ടരുടെ ഈഗോ, അങ്ങനെ പലതും. നിശ്ചയ ദിവസം തന്നെ തലസിപ്പോയി. ദൈവന്റെ പ്രാർത്ഥന കേട്ടു. എന്ത്? ഏയ്, ഒന്നുമില്ല. റാം പ്രാർത്ഥിച്ചത് എന്താണ്? ആര് എന്ത് പ്രാർത്ഥിച്ചു? എന്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് റാം പറഞ്ഞില്ലേ? എന്റെ കല്യാണം നടക്കരുതെന്ന് റാം പ്രാർത്ഥിച്ചു. അത് റാമിന് ഒരു നല്ല സുഹൃത്തായി ഞാൻ കണ്ടു. പക്ഷേ റാം, ജ്യോതി പ്ലീസ് ദേ, എന്നെ കുറ്റപ്പെടുത്തരുത്. ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. ജ്യോതിയുടെ അഭാവത്തിലാണ് ഞാൻ ആ നഷ്ടത്തിന്റെ ആഴവും വ്യാപ്തിയൊക്കെ തിരിച്ചറിഞ്ഞത്. എനിക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് തന്നെ പറയാം. ഞാൻ ഉറങ്ങിയിട്ടില്ല ഇതുവരെ. ബോസുമായിട്ട് വഴക്കിട്ടു. ഓഫീസിൽ പോകും മനസ്സിലാണ്ടായി. എനിക്ക് മനസ്സിലായില്ല. ഇതേ കൂടുതൽ വിശദീകരിക്കാൻ എനിക്ക് കഴിയില്ല ജ്യോതി. ഒന്ന് മാത്രം പറയാം, ജ്യോതിയുടെ വിവാഹം നടക്കാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. തെറ്റായി പോയോ? ഞാൻ സത്യം പറയട്ടെ, നമ്മൾ ഒന്നിച്ചിവിടെ കഴിഞ്ഞ ഏതെങ്കിലും ഒരു ദിവസം റാം എന്നോടിത് പറയുമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഹലോ റാം, ഇത് ഞാനാണ് ജ്യോതി. ഹലോ, ഇത് ജ്യോതിയാണ് റാം. കേൾക്കുന്നില്ലേ? ആ കേൾക്കുന്നുണ്ട്, പറയൂ ജ്യോതി. നല്ല പണിയാ കാണിച്ചത്. അന്ന് ലീവ് എടുത്ത് വരാന്ന് പറഞ്ഞിട്ട് എനിക്ക് ശരിക്കും സങ്കടം വന്നു. ഞങ്ങളിവിടെ ഓർണമെന്റ്സ് ഒക്കെ എടുത്ത് ടൗണിൽ നിന്ന് വന്നതേ ഉള്ളൂ. 9-ാം തീയതി കല്യാണം. ദേ തിരക്കാണ്, ലീവ് കിട്ടില്ല, ബോസ് വിട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. കല്യാണത്തിന് 2 ദിവസം മുമ്പ് തന്നെ വീട്ടിലെത്തണം. ഞാൻ ഉണ്ടാവില്ല ജ്യോതി. ആ സമയത്ത് ഞാൻ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഗോവയിലായിരിക്കും. പ്ലീസ് റാം, നമ്മൾ ഇത്രയും സ്നേഹത്തിൽ കഴിഞ്ഞിട്ട് എന്റെ ലൈഫിൽ ഒരു പ്രധാന കാര്യം നടക്കുമ്പോ റാം ഇല്ലെന്ന് പറഞ്ഞാ എനിക്ക് വിഷമമുണ്ടാവും. അതൊക്കെ തൽക്കാലം തോന്നുന്നല്ലേ, പിന്നെ വിഷമൊക്കെ മാറിക്കോളും. എനിക്ക് വരാൻ ഒരു നിവൃത്തിയില്ല. ദേവി ഇതത് മനസ്സിലാക്കണം. ഞാൻ വേണമെങ്കിൽ റാമിന്റെ ബോസിനെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്യാം. അതൊന്നും വേണ്ട, എനിക്ക് വരാൻ പറ്റില്ല. അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ? ഞാൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി വിളിക്കാം. ഇപ്പൊ റാമിന്റെ മൂഡ് അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. ബൈ. എന്താടാ ആലോചിക്കണേ? ഏയ് ഒന്നുമില്ല. ഓഫീസിൽ വിളിച്ചപ്പോ നീ ലീവിലാണെന്ന് പറഞ്ഞു. അതെന്തിനാ ലീവ് എടുത്തത്? ലീവ് എടുക്കണം തോന്നി എടുത്തു. രാമു, എൻ്റെ അതേ റൂട്ടിലാണ് നിന്റെയും പോക്ക്. അത് വേണ്ട മോനെ, ശരിയായിട്ടുള്ള റൂട്ടല്ല അത്. വെറോനിക്ക കയ്യിൽ നിന്ന് പോയപ്പോ
അതിൻ്റെ കൂടെ ജീവിതത്തിലെ 4 കൊല്ലവും എനിക്ക് പോയി. ആലോചിച്ചിട്ട് ആലോചിച്ച് ദുഃഖിച്ചിട്ട് എന്നിട്ട് എന്ത് ലാഭമുണ്ടായി? വേറൊരുത്തിയെ കല്യാണം കഴിക്കില്ല എന്നുള്ള ദൃഢ പ്രതിജ്ഞ. ആ പ്രതിജ്ഞയിൽ കഴമ്പില്ല എന്ന് തോന്നിയപ്പോൾ കല്യാണപ്രായവും കഴിഞ്ഞു. അതിന് ഞാൻ നിന്നെ സമ്മതിക്കില്ല. മാത്രമല്ല, ഈ കേസിൽ നിന്റെ പ്രേമം ആ കുട്ടി അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ളത് നീ ഓർക്കണം. ഞാൻ അതിനെന്താ പോളേട്ടനെ പോലെ പ്രതിജ്ഞ എടുക്കാൻ പോവെന്ന് പറഞ്ഞോ? അല്ലടോ, നീ ലീവ് എടുത്ത് ഇവിടെ വന്ന് തനിച്ചിരിക്കുന്ന കണ്ടപ്പോ ആ വഴിക്കുള്ള പോക്കാണോ എന്ന് എനിക്കൊരു പേടി തോന്നി. കാലത്ത് നിന്നെ ഓഫീസിൽ വിളിച്ച് കിട്ടാഞ്ഞ് ആ കുട്ടി എന്നെ വിളിച്ചിരുന്നു, കല്യാണത്തിന് ചെല്ലണമെന്നും പറഞ്ഞു. നമുക്ക് പോണം. നല്ല കഥേ. പ്രേമവും ക്രീമവും ഒന്നും ഇല്ലെങ്കിലും ഏതോ ഒരാൾ അവളുടെ കഴുത്തി താലി കെട്ടുന്നത് ഞാനെന്തിനു പോയി കാണണം? ആ, അത് ഞാൻ പറഞ്ഞുതരാം. അത് നിനക്ക് പറഞ്ഞു തരാനാണ് ഈ പാലക്കുന്നിൽ പോള് നിന്നേക്കാൾ ഒത്തിരി കൂടുതൽ കൊല്ലം ഈ ലോകത്ത് ജീവിച്ചത്. നിന്റെ കൂടെ തല്ലുകൂടിയും തമാശ പറഞ്ഞും കുറച്ചു കാലം ജീവിച്ച ജ്യോതിയായിരിക്കും നീ എപ്പോഴും ഓർക്കുക. ആ ഓർമ്മ നല്ലതല്ല. വേറൊരുത്തും കിട്ടിയ താലിയുമായി നിൽക്കുന്ന ജ്യോതിയെ നീ കാണണം. പിൽക്കാലത്ത് അവളെ ഓർക്കുമ്പോൾ നിന്റെ മനസ്സിൽ ആ ചിത്രമേ കടന്നു വരാൻ പാടുള്ളൂ. എത്രയും പെട്ടെന്ന് അവളെ മനസ്സിൽ നിന്ന് ആട്ടി ഓടിക്കാൻ അതാണ് ഏറ്റവും നല്ല മരുന്ന്. മനസ്സിലായോ? പോളേട്ടൻ, ഞാൻ ഒന്നും പറയണ്ട. ഈ പോളേട്ട എന്നുള്ള വിളിയുടെ ബഹുമാനം ശരിക്കും നിനക്ക് എന്നോടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കും. നമ്മൾ പോവും, കല്യാണത്തിൽ പങ്കെടുക്കും.